ലിജോ ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, ഈ കൊല്ലം ഓയൂരിലാണ് ഈ സംഭവം. ഈ ഓയൂരിൽ നിന്ന് കുട്ടിയെ എങ്ങനെയാണ് കാണാതെ, വീട്ടിൽ നിന്നാണോ തട്ടിക്കൊണ്ടുപോയത്? അജിൻസ്, 5 മണിയോടുകൂടെയാണ് ഇത്തരത്തിലൊരു സംഭവം അറിയുന്നത്. ഇത് സംബന്ധിച്ച് സഹോദരനാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. 8 വയസ്സുകാരൻ ജോനാഥാനും സഹോദരിയുമായി ട്യൂഷന് പോകുന്നതായിരുന്നു, സ്ഥിരമായി ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ട്യൂഷന് പോകുന്ന സമയത്താണ് ഒരു വെള്ള നിറത്തിലുള്ള ഹോണ്ട അമേസ് കാർ ഇവരുടെ സമീപത്തേക്ക് വന്ന് നിൽക്കുകയും വീട്ടിൽ അമ്മച്ചിക്ക് കൊടുക്കുന്നതിനെന്ന് പറഞ്ഞ് ഒരു പേപ്പർ ഈ കുട്ടിയുടെ കയ്യിൽ നൽകാൻ ശ്രമിച്ചു. പക്ഷേ ഇത് ആ കുട്ടി അത് വാങ്ങാൻ തയ്യാറായിരുന്നില്ല. ഈ സമയത്തേക്ക് തന്നെ കൂടെ ഉണ്ടായിരുന്ന ആ പെങ്ങളെ പിടിച്ചു വലിച്ച് വണ്ടിയിലേക്ക് കയറ്റിയെന്നാണ് പറയുന്നത്. 4 പേരാണ് കാറിലുണ്ട് ായിരുന്നുള്ള കാര്യം ആ കുട്ടി കൃത്യമായി പറയുന്നുണ്ട്. 3 പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നു. അവർ മാസ്ക് ധരിച്ചിരുന്നതായും കുട്ടി വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പിടിച്ചു വലിച്ച് കയറ്റുന്നത് കണ്ടപ്പോൾ അവരുടെ കയ്യിൽ ചെറിയൊരു വടി ഉണ്ടായിരുന്നു. അത് വെച്ച് തല്ലി അത് എതിർക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കുറച്ച് ദൂരത്തേക്ക് കുട്ടിയും ആ കാറിൽ വലിച്ചുകൊണ്ട് പോയതായിട്ടും കുട്ടി തന്നെ ആ പ്രതികരണത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് ഉടൻ തന്നെ കുട്ടി പുറത്തേക്ക് വന്ന് വീട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചു. സംഭവം നടക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല. രണ്ടുപേരും മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, 2 സ്ഥലത്തായിട്ടായിരുന്നു. ഈ വിവരം പറഞ്ഞ് ഉടൻ തന്നെ പിതാവ് ഉൾപ്പെടെ വീട്ടിലെത്തി. പൂയപ്പള്ളി പോലീസിൽ അതിനു മുൻപേ തന്നെ ഫോണിൽ തന്നെ വിവരം കൈമാറിയിരുന്നു. പോലീസ് എല്ലാ വശങ്ങളും പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും അതിർത്തികളിലും ഉൾപ്പെടെ വിവരം കൈമാറിയിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണം നടക്കുകയും ചെയ്തത്. അല്പസമയം മുൻപാണ് ഈ വീട്ടിലേക്ക് ഒരു കോൾ വരികയും കുട്ടി തങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നും അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോൾ വരികയും ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതായത് കുട്ടി സുരക്ഷിതമായി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത. പോലീസിന്റെ സൈബർ സെൽ ഉൾപ്പെടെയുള്ളവർ വിശദമായി ഇത് പരിശോധിക്കുന്നത്. സംഘങ്ങളായി തിരിഞ്ഞ് തന്നെ ഇതിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാ തലത്തിലും എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം, അതായത് ഒരു കുട്ടിയെ മാത്രം തട്ടിക്കൊണ്ടുപോയതിനു മുന്നിലുള്ള കാരണം, ഇത് തട്ടിക്കൊണ്ടുപോയ ഒരു സംഘം തന്നെയാണ് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ടെന്നാണ് കൊട്ടാരക്കര DYSP ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിച്ച ഫോൺ നമ്പറിന്റെ ആധികാരികത സംബന്ധിച്ചുള്ള പരിശോധന ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഈ വാഹനം എന്ന് പറയുന്നത് KL0, അതായത് തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമായിരുന്നു. അതിന്റെ അക്കങ്ങൾ വ്യക്തമല്ല. അവസാനം 3176 എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ഈ വാഹനം ഒരുപക്ഷെ അതിന്റെ നമ്പർ എന്ന് പറയുന്നത് അത് വ്യാജ നമ്പർ ആയിരിക്കാം എന്നുള്ളൊരു നിഗമനം എത്തുന്നു. ഇത് ഒരുപക്ഷെ ഈ തട്ടിക്കൊണ്ടുപോകാൻ തന്നെ വന്ന ഒരു സംഘമാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വ്യാജ നമ്പർ പതിപ്പിച്ചായിരിക്കും വന്നതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ആയിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അധികം വൈകാതെ തന്നെ കാര്യം ഈ കോൾ വന്നു. അതിപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം കൃത്യമായി പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. കാര്യം ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവരുടെ വീട് ഓയൂരാണെങ്കിലും ഈ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ അമേസ് കാറിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആയൂർ മരുതമ്പള്ളി റോഡാണ്. അതായത് MC റോഡിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോകാം, തിരുവനന്തപുരത്തേക്ക് പോകാം, പുനലൂർ വഴി തമിഴ്നാട്ടിലേക്ക് പോകാം. അപ്പോൾ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോകാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അത് തന്നെയാണ് പോലീസിനെയും ആശയക്കുഴപ്പത്തിൽ ആദ്യഘട്ടത്തിൽ ആക്കിയത്. പക്ഷേ ജില്ലാ പോലീസ് മേധാവിമാർക്കെല്ലാം കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ കാര്യം എല്ലാ പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലും അതോടൊപ്പം തന്നെ ജില്ലയിലെ അതിർത്തികളിലും എല്ലാം തന്നെ കൃത്യമായ പരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും ഇടയ്ക്കുള്ള ഒരു സങ്കേതത്തിലേക്ക് മാറിയിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് തന്നെ ആയിരിക്കുന്നത്. DGP അജിത്കുമാർ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് തന്നെ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ നടത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും കോൾ ഒരു ഫോൺ കോൾ വന്ന സ്ഥിതിക്ക് അതിപ്പോൾ കൃത്യമായ സത്യമായ ഒരു കോൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയും, അത് ട്രേസ് ചെയ്ത് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു നൽകുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിവരം വന്ന് വിപുലമായ ഒരു അന്വേഷണം നടത്തുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സങ്കേതത്തിൽ ഇവർ ആയിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുകയും ചെയ്യുന്നത്.